വിദ്യാർത്ഥിനിക്ക് യാത്രാക്കൂലിയിൽ ഇളവ് നിഷേധിച്ചത് ചോദ്യം ചെയ്ത പിതാവിനെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മർദ്ദിച്ചതായി പരാതി. തൃശൂർ മരോട്ടിച്ചാൽ റൂട്ടിലോടുന്ന കാർത്തിക ബസ്സിലെ കണ്ടക്ടർ അഖിലിനെതിരെ ഒല്ലൂർ പോലീസ് കേസെടുത്തു. യൂണിഫോം ധരിക്കാത്തതിൻ്റെ പേരിലാണ് വിദ്യാർത്ഥിനിക്ക് ആനുകൂല്യം നിഷേധിച്ചത്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? പോലീസ് എങ്ങനെയാണ് കാര്യങ്ങളെ വിശദീകരിക്കുന്നത്? സൂരജ്, ടിക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇന്നലെ സ്കൂൾ തുറന്ന ആദ്യ ദിനമായിരുന്നു. ആദ്യ ദിനം കുട്ടികൾ സ്വാഭാവികമായും യൂണിഫോം ധരിക്കാതെ എത്തുകയൊക്കെ സ്വാഭാവികമാണ്. അത്തരത്തിൽ യൂണിഫോം ധരിക്കാതെ എത്തി എന്ന് കാണിച്ചായിരുന്നു ഇത്തരത്തിൽ മരോട്ടിച്ചാലിൽ സർവീസ് നടത്തുന്ന ബസ് മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഈ യാത്രാ ഇളവ് നിഷേധിക്കുന്നത്. തുടർന്ന് ഇത് പിതാവ് ചോദ്യം ചെയ്യുകയായിരുന്നു. ബസ് അടുത്ത് വീണ്ടും റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന സമയത്ത് പിതാവ് എത്തി ഇത് ചോദ്യം ചെയ്തു. തുടർന്ന് ഈ വാക്കുതർക്കത്തിനിടെയായിരുന്നു കണ്ടക്ടർ പിതാവിനെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് ഈ ബസ് ഏറെ നേരം തടഞ്ഞിട്ടു. ഒരു പ്രദേശത്ത് ഒരു സംഘർഷ സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ബസ് ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ബസ് ഇന്നലെ തന്നെ ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ഇന്ന് ഡ്രൈവർ കണ്ടക്ടറോട് ഈ സ്റ്റേഷനിൽ എത്താൻ അറിയിക്കുകയായിരുന്നു പോലീസ്. എന്നാൽ ഇതുവരെ കണ്ടക്ടർ ഈ സ്റ്റേഷനിൽ എത്തിയിട്ടില്ലെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് നിലവിൽ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. രക്ഷിതാക്കൾ പറയുന്നത് ഇയാൾക്കെതിരെ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് കേസെടുക്കുമെന്നുള്ളതാണ്. ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ചില്ലെന്ന് കാട്ടി കൺസെഷൻ നൽകാതിരിക്കുന്നത് നീതികേടാണെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.